ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ ട്രാവൽ ടെക്കിൻ്റെ മറ്റൊരു കിടിലം വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം തമിഴ്നാട് സംസ്ഥാനത്തിലെ നീലഗിരി ജില്ലയിലെ മുതുമല തപ്പേക്കാട് ആന പരിശീലന കേന്ദ്രത്തിലേക്കാണ്. കുടുംബത്തോടൊപ്പം കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലവുമാണിത്. അപ്പോൾ നേരത്തെ പറയാറുള്ളതുപോലെ, നിങ്ങൾ എൻ ട്രാവൽ ടെക്കിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യയിലെ ഏറ്റവും പയക്കം ചെന്ന ആന ക്യാമ്പാണ് തൊപ്പേക്കാട് ആന ക്യാമ്പ്. നീലഗിരി ജില്ലയിലെ ഒരു കാട്ടുഗ്രാമമാണ് തൊപ്പേക്കാട്. മുതുമല ദേശീയോദ്യാനത്തിലെ തൊപ്പേക്കാട് ആനത്താവളം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മരക്കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്നു. ആനകൾക്കായി 1910 ആ ക്യാമ്പ് രൂപീകരിച്ചത്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മരക്കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന ആനകൾക്കായി 1917 ഈ ക്യാമ്പ് രൂപീകരിച്ചത് തന്നെ. சார் ரகு எங்க இத நெட்ஃபிக்ஸ்ல நான் பார்த்தேன் மூவி இது ரகு நெட்ஃபிக்ஸ்ல ஏது ஏது சினிமா പുങ്കി ആനകൾ. ഏറ്റവും കൂടുതൽ ആനകളെ താമസിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ മികച്ച ഭക്ഷണം നൽകുന്നതും മുതുമല ആന ക്യാമ്പിൽ തന്നെയാണ്. ഏകദേശം 30 ആനകളാണ് ഇവിടെയുള്ളത്. കാട് വിട്ട് നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ ഓടിപ്പിക്കുവാനും പിടികൂടുവാനുള്ള പരിശീലനമാണ് പുങ്കി പരിശീലനം. മുതുമല ആന ക്യാമ്പിലെ ഒട്ടുമിക്ക ആനകളും ഒരു കാലത്ത് കാട് വിട്ട് നാട്ടിൽ ഇറങ്ങിയിരുന്ന പ്രകൃതി രാജാക്കന്മാർ തന്നെയായിരുന്നു. അപൂർവം ചിലർ ജനിച്ച സമയത്ത് തന്നെ അമ്മയാന ഒഴിവാക്കി പോയവരും അനാഥരായവരും മുതുമലയിലുണ്ട്. മുതുമല ക്യാമ്പിൽ ഉള്ള ഒട്ടുമിക്ക ആനകളും പുങ്കി പരിശീലനം കഴിഞ്ഞവരാണ്. ക്യാമ്പിലെ ഏറ്റവും അപകടകാരിയായ ആനയായിരുന്നു മുതുമല മൂർത്തി. കലാപകാരികളിലെ ഉഗ്രമൂർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്നതും മൂർത്തിയെയാണ്. കർണാടക തമിഴ്നാട് വനമേഖലകളിൽ ഒരു കാലത്ത് മരണദൂതനായി സംഹാര താണ്ഡവമാടിയ ഒറ്റയാണ് എന്ന് കേൾക്കുമ്പോൾ ഉഗ്രപ്രതാപിയായ ഒരു വമ്പനാം കൊമ്പനെ എൻ്റെ അടുത്ത് ഉദ്ദേശിച്ചു. പക്ഷേ മൂർത്തി കൊമ്പനായിരുന്നു, കൊമ്പില്ലാത്ത ആനാന അഥവാ മോഴയാന. മോഴയെന്ന് കേൾക്കുമ്പോൾ രണ്ടും കെട്ടവൻ എന്ന് ചിലരെങ്കിലും അർത്ഥം കൽപ്പിക്കാറുണ്ട്. പക്ഷേ ആണത്തവും ചങ്കൂറ്റവും എന്താണെന്നറിയണമെങ്കിൽ അവനോട് മുട്ടി നോക്കണം. തമിഴ്നാട് വനവകുപ്പിൻ്റെ റെക്കോർഡനുസരിച്ച് കാട്ടാനയായിരുന്ന അഥവാ കൊലയാനയായിരുന്നപ്പോൾ മൂർത്തി 20 പേരെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതിലധികവും വനത്തോട് ചേർന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിരുന്നു. അനൌദ്യോഗിക കണക്ക് പ്രകാരം കൊലപാതക സംഖ്യ അതിനും മേലെയാകും. ഒടുവിൽ ജനങ്ങളുടെ പ്രതിഷേധവും മുറവിളിയും അസഹ്യമായപ്പോൾ തമിഴ്നാട് സർക്കാർ അവനെ പിടികൂടുവാൻ തന്നെ തീരുമാനിച്ചു. ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിലുള്ള മയക്കുവെടി സംഘം ഏറെ പണിപ്പെട്ട് അവനെ പിടിച്ച് മുതുമലയിൽ കൊണ്ടുവന്ന് നല്ല പരിശീലനം നൽകി. അവനെ ഏറെ പണിപ്പെട്ട് അകത്താക്കിയതിന് ഡോക്ടറുടെ പേരും വനവകുപ്പ് അവന് ചാർത്തി കൊടുത്തു. മുതുമല തൊപ്പേക്കാട് എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഏറ്റവും നല്ല എളുപ്പമാർഗം നമ്മുടെ വൈക്കടവിൽ നിന്നും ഗൂഡല്ലൂരിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ മുതുമല തൊപ്പേക്കാടേക്കുള്ളൂ. അപ്പോൾ ഏറ്റവും നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ മുതുമല തൊപ്പേക്കാട് സന്ദർശിക്കാം. ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് വയനാട് വഴി മുത്തങ്ങ വരിക. മുത്തങ്ങയിൽ നിന്ന് നേരെ മുത്തങ്ങ വൈൽഡ് ലൈഫൊക്കെ രാവിലെ തന്നെ ആസ്വദിച്ച് പിന്നെ നേരെ ബന്ദിപ്പൂർ കാട്ടിൽ കൂടി നേരെ ഇവിടെ വരിക, ഗുണ്ടൽപ്പേട്ട് വരിക. അപ്പോൾ ഗുണ്ടൽപ്പേട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പൂക്കളും അതുപോലെ തന്നെ ഒരുപാട് കൃഷിസ്ഥലങ്ങളും എല്ലാം കാണാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഗുണ്ടൽപ്പേട്ടയിൽ നിന്ന് നേരെ കുറച്ച് റൈറ്റിലേക്ക് പോയ ഗോപാലസ്വാമി ബേട്ട, അതായത് നമ്മുടെ ഗോപാലസ്വാമി ഹിൽസ് പോയി കഴിഞ്ഞാൽ ആ ടെമ്പിളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരിക, അതായത് നേരെ ബന്ദിപ്പൂർ വീണ്ടും കർണാടകൻ്റെ വനമായ ബന്ദിപ്പൂർ വഴി മുതുമലയിലേക്ക് വരിക. അപ്പോൾ ഈ ബന്ദിപ്പൂർ വഴി മുതുമലയിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഒരു വനമേഖലയാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മളെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഒരു വനമേഖലയും, പിന്നെ അതേപോലെ തന്നെ ഒരല്പസ്വല്പം അപകടം നിറഞ്ഞ, അതായത് മൃഗങ്ങളെ ശല്യം കാരണം അപകടം നിറഞ്ഞ ഒരു പാതയും കൂടിയാണ് ഈ ബന്ദിപ്പൂർ വനമേഖല എന്ന് പറയുന്നത്. അപ്പോൾ നേരെ ബന്ദിപ്പൂർ വന്നിട്ട് നേരെ നമ്മൾ മുതുമല വരുന്നു. മുതുമലയിൽ നിന്ന് നമ്മൾ നേരെ തപ്പേക്കാട്, ഈ ഒരു സ്ഥലം നമ്മൾ വൈകുന്നേരം അഞ്ച് മണിയും രാവിലെയും ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഈ തപ്പേക്കാട് എത്തിയിട്ട്, തപ്പേക്കാട് വേണമെന്നുള്ളവർക്ക് അവിടെ അവിടുത്തെ വൈൽഡ് ലൈഫിൻ്റെ, തമിഴ്നാട് വൈൽഡ് ലൈഫിൻ്റെ സഫാരി ഉണ്ട്. ആ സഫാരിയിൽ വേണമെങ്കിൽ നമുക്ക് 200 രൂപയാണ് ടിക്കറ്റ് എന്ന് തോന്നുന്നു. 200 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തപ്പേക്കാടിൻ്റെ ഈ നല്ല ഈ എന്താ പറയുക, ഈ തപ്പേക്കാട് ഈ മുതുമല വനത്തിനുള്ളിലെ ഉള്ളിൽ കൂടെയുള്ള ഈ മികച്ച മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷം 5 മണിക്കാണ് ആനയുടെ ഫുഡ് ഫീഡിങ് വരുന്നത്. അതൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത് ശരിക്കും അത് പോയി കാണണം. വീട്ടിൽ കൂടി കാണുന്നതിനേക്കാൾ എത്രയോ രസകരമാണ് ആനയെ സ്നേഹിക്കുന്നവർക്ക്, ആനപ്രേമികൾക്കൊക്കെ അറിയാൻ പറ്റും. അവിടെ ആനയെ സ്നേഹിക്കുന്ന ആനപ്രേമികളൊക്കെ ഒരു പ്രാവശ്യം എന്തായാലും പോയിരിക്കും, പോകാത്തവർ തീർച്ചയായും പോകും. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഈ ഫുഡ് ഫീഡിങ് കഴിഞ്ഞ് നേരെ മസിനെ കൂടി വഴി ഊട്ടിയിലേക്ക് നല്ല റൂട്ടാണ്. 36 ഹെർപിൻ വളവുകൾ കൂടിയിട്ടുള്ള നല്ല കിണ്ണം കാച്ചിയ റൂട്ട് തന്നെയാണ്. ആ റൂട്ടിൽ കൂടി ഇങ്ങനെ കയറി പോകണം. നല്ല ഭംഗിയാണ്, അത്രക്കും കാണാൻ രസകരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഈ തപ്പേക്കാട് വനമേഖലയെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും തപ്പേക്കാട് വനമേഖല, ഈ തപ്പേക്കാട് എലഫൻറ്റ് ഫീഡിങ് പോയിന്റിൽ പോയിട്ട് എന്തായാലും ആനപരിശീലന കേന്ദ്രത്തിൽ പോയിട്ട് എന്തായാലും ഈ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ കാണുന്ന ഇത്തിരി കുഞ്ഞനാനയാണ് ബൊമ്മി എന്ന് പറഞ്ഞ ആന, കുട്ടി ആനയാണ്. ഈ ആനയെ ഏകദേശം 2.5 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ കാട്ടിൽ നിന്ന് അമ്മ ഉപേക്ഷിച്ച നിലയിലാണ് ഇവർക്ക് കിട്ടുന്നത്. അങ്ങനെ മുതുമല തപ്പേക്കാട് ആന ക്യാമ്പിലേക്ക് ഈ ആനയെ എത്തിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ചാർട്ട് ഉണ്ടല്ലോ, ഇപ്പൊ ഏകദേശം ഇവിടെ 30 ആനകളുടെ പേരും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളുടെ ഓരോ തൂക്കങ്ങളാണ്. അപ്പൊ ഇതിൽ ഓരോ ധാന്യമണികൾ ഏതൊക്കെ രീതിയിലുള്ള ധാന്യങ്ങളുണ്ട്, ആ ധാന്യങ്ങൾ എത്ര ഗ്രാം വെച്ചാണ് കൊടുക്കുന്നത്, ഏതൊക്കെ ആന പെൻഷൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ചാർട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് മുതുമല തപ്പേക്കാട് ആന ക്യാമ്പിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. തീർച്ചയായും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തപ്പേക്കാട് ആന ക്യാമ്പ് കണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 28 പേരെ കൊന്ന മുതുമല മൂർത്തി മുതൽ കൊലകൊല്ലി വരെ വന്നു പോയ തപ്പേക്കാട് ഈ ഒരു ആനപ്പന്തിയിൽ തീർച്ചയായും എല്ലാവരും എത്തണം. കാരണം ഇപ്പോൾ മുതുമല മൂർത്തി ഒരല്പസ്വല്പം അവശനായിട്ടുണ്ട്. മുതുമല മൂർത്തിക്ക് നല്ല ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ മുതുമല മൂർത്തിയെ മികച്ച ചികിത്സ കൊടുക്കുന്നതിന് ഭാഗമായിട്ട് തപ്പേക്കാട് നിന്ന് മാറ്റിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ എല്ലാവരും എത്തുക. ഈ പരിശീലന കേന്ദ്രത്തിലെ ആനകൾക്കെല്ലാം മികച്ച ഭക്ഷണമാണ് നൽകുന്നത്. 2 നേരവും അതികുശാലമായ ഭക്ഷണമാണ്. റാഗിയും മുതിരയും ശർക്കരയും മറ്റ് ധാന്യങ്ങളും കൂട്ടി മിക്സ് ചെയ്ത കിടിലൻ ഫുഡും ഏറ്റവും അവസാനം ഇഷ്ടവിഭവമായ കരിമ്പും ലഭിക്കുന്നു. നിലവിൽ ആറോളം ആനകൾ പെൻഷൻ പറ്റി ഒരു പണിക്കും പോകാതെ മടിപ്പിടിച്ച് വിശ്രമ ജീവിതത്തിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയായ ആന 73-കാരി ബാമയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആന 73-കാരി ബാമ മുതൽ 2.5-വയസ്സുകാരി ബൊമ്മി വരെ ഇവിടെ വരുന്ന സന്ദർശകർക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മുതുമല ആന ക്യാമ്പിൽ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ ട്രാവൽ ടെക്കിൻ്റെ ഈ വീഡിയോ കാണുന്നത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മികച്ചൊരു നല്ലൊരു സഞ്ചാര വീഡിയോ ആയിരിക്കും വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സൈനിങ് ഓഫ് എൻ ട്രാവൽ ടെക്.